കാസർഗോട്ടെ കൊന്നക്കാട് അച്ചൻകല്ല് വെള്ളച്ചാട്ടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. കോട്ടച്ചേരി മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന അരുവിയാണ് വെള്ളച്ചാട്ടമായി പതഞ്ഞൊഴുകി താഴേക്ക് പതിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകും. ഇപ്പോഴുള്ളത് കൊന്നക്കാട് അച്ചൻകല്ലിലാണ്. വളരെ തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ. ഈ നടപ്പാത ഇങ്ങനെ നടന്നു വരുന്നത് മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ്. വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് മിനി ആതിരപ്പള്ളി എന്ന്. ഒഴിവു ദിനങ്ങളിൽ ഇവിടേക്ക് സന്ദർശക പ്രവാഹം. സൂപ്പർ ആയിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം, അതുപോലെ തന്നെ ഇതിനടിയിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. സൗകര്യങ്ങളുടെ ഒരു കുറവുണ്ടോ? എന്താണ് ഇവിടുത്തെ? ഇവിടെ പ്രാഥമിക സൗകര്യങ്ങൾ തീരെ ഇല്ല. പ്രകൃതി സൗഹൃദമായ രീതിയിൽ നിർത്തിക്കൊണ്ടുള്ള കുറച്ച് വികസന പ്രവർത്തനങ്ങളും കുറച്ച് ആളുകൾക്കുള്ള പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞാൽ ഇത് ഭാവിക്കൊരു മുതൽക്കൂട്ടാവും. ഈ നാടിന്റെ മുഖച്ഛായ മാറ്റാൻ പര്യാപ്തമായ വലിയൊരു ഒരു വെള്ളച്ചാട്ടമായി ഇതിനെ നിലനിർത്താൻ കഴിയും. എന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ ഇപ്പോൾ കുറച്ച് ഈ വെള്ളത്തെ കുറച്ചുകൂടെ അടിഭാഗങ്ങൾ കെട്ടി നിർത്തി ഒരു ആളുകൾക്ക് നീന്തി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യത്തോടു കൂടിയുള്ള സൗകര്യം ഉണ്ടാവണം. അതുപോലെ തന്നെ ഡ്രസ് മാറാനും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള റോഡ് ഗതാഗത സൗകര്യങ്ങൾ കുറച്ചുകൂടെ റോഡ് വീതി ഇല്ലാത്ത ഒരു വലിയ പ്രശ്നമാണ്. മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് ഉല്ലസിക്കാനും ധാരാളം പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അതിന്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നല്ല സംഭവമാണ്. തണുപ്പാണ്, കാര്യങ്ങളാണ്. ഉള്ളിൽ കുറെ പൂവെല്ലാമുണ്ട്. ഉള്ളിൽ കയറിയാൽ അത് മനസ്സിലാവും. വേറിട്ട അനുഭവത്തിന് വേണ്ടിയാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിൽ നിന്നും സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ്.